ഒരു ദിവസം കുഞ്ഞികൃഷ്ണനെ എഴുന്നേൽപ്പിച്ചു, കുളിപ്പിച്ചു, സുന്ദരക്കുട്ടനാക്കി, പാലൊക്കെ കൊടുത്ത്, ഭക്ഷണവും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഉണ്ണി നീ പോയി കളിച്ചോളൂ കേട്ടോ എന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടു. കുറച്ചു നേരമൊക്കെ എവിടേക്കോ നടന്നു കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞാണ്, അമ്മേ ഉണ്ണിയമ്മാമൻ്റെ കൂടെ ഞാനിവിടെ ഇല്ലത്ത് വന്നിട്ട് എത്ര നാളായി? പൂവലോ കുറേ ദിവസമായി, കുറേ ദിവസമല്ല കുറച്ച് കൊല്ലങ്ങൾ തന്നെയായി. ആ അതാ പറയണേ, ഒരു ദിവസം നമുക്ക് ഞാൻ കളിക്കുന്ന വൃന്ദാവനത്തിലേക്ക് ഒന്ന് പോണ്ടേ? എന്തൊരു ചോദ്യമാണ് എൻ്റെ ഉണ്ണി ഇത്! അമ്മയ്ക്ക് എത്ര മോഹമുണ്ടെന്നറിയോ? അമ്മയ്ക്ക് മാത്രമല്ല, നാമം ജപിക്കണ കുറേ മുത്തശ്ശിമാരും മുത്തശ്ശന്മാർക്കും അച്ഛന്മാർക്കും അമ്മമാർക്കും എല്ലാവർക്കും മോഹമുണ്ട്. എന്താ ചെയ്യുക, ഇവിടെ ഈ ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ കിടന്ന് വട്ടം കറങ്ങല്ലേ ഓരോരുത്തരും, എട്ടുകാലി വല പോലെയല്ലേ കുട്ടാ, അതിൽ കുടുങ്ങിയാൽ പിന്നെ നീ തന്നെ നിരീക്ഷണം രക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തന്നെ നീ അറിയാണ്ട് ഈ അമ്മയ്ക്ക് ഒരു ശ്വാസം പോലും എടുക്കാനാവില്ലല്ലോ. എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പോയാലോ? ഓ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ, കുഞ്ഞികൃഷ്ണൻ്റെ ഇഷ്ടം. വേഗം മനോരഥം തയ്യാറായി. രാധേ അമ്മ കയറ്റിയിരുത്തിക്കോളൂ കേട്ടോ. കുഞ്ഞികൃഷ്ണൻ കടിഞ്ഞാണ് പിടിച്ച് മുന്നിൽ, രാധക്കുട്ടിയും ഞങ്ങളും പിന്നിൽ യാത്ര തുടങ്ങി. എല്ലാവരും ഉറക്ക നാമം ജപിക്കുന്നുണ്ട്. രാധക്കുട്ടി ഇടയ്ക്ക് എല്ലാവരെയും നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് രസമായി. കണ്ണാ മുന്നിലേക്ക് നോക്കിയിട്ട് വേണം കേട്ടോ, കൈവിട്ടിട്ടുള്ള അഭ്യാസമൊന്നും വേണ്ട. ഇതൊന്നും കേൾക്കാണ്ട് കണ്ണൻ ഒപ്പം നാമം ജപിച്ച് രസിക്കുകയാണ്. രാധേ നാമം ജപിക്കണവരുടെ ഇടയിൽ ഇരിക്കേണ്ടത് തന്നെ ആനന്ദാ അല്ലേ? അത് സംശയമില്ല. രാധക്കുട്ടിക്കും രസമായി. കണ്ണ് തുറന്നപ്പോഴേക്കും വൃന്ദാവനത്തിലെത്തി. ഓരോരുത്തരെയായി രഥത്തു നിന്ന് ഇറക്കിയിട്ടോ കുട്ടികള്, ബാഗൊക്കെ ഞങ്ങൾ എടുത്തോളാം. കുഞ്ഞികൃഷ്ണനാ എങ്ങനെയാ ഉണ്ണി, നിങ്ങൾ രണ്ടാളും കൂടി ഇത്രയും ആളുടെ ബാഗ് എടുക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് പറ്റാത്ത പണിയൊന്നും ചെയ്യരുത് കേട്ടോ, അതിനൊക്കെ അമ്മ ഇവിടെ ആളുണ്ട്, ഞങ്ങളല്ല. ഓ സമാധാനം. ആശ്രമത്തിലെത്തി ഒന്ന് വിശ്രമിച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ചു. നല്ല സ്വാദുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഓടി വരുന്നുണ്ട് രണ്ടാളും. നമുക്ക് പോവാം. കുഞ്ഞികൃഷ്ണ രാധക്കുട്ടി ഒന്നും പറയണ്ട, മോഹം അതികലശലായിട്ടുണ്ട്. എന്നാലും ഈ ശരീരത്തിൻ്റെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരെയും കൈ പിടിച്ച് നടത്തണം കേട്ടോ. കള്ള ചിരി ചിരിച്ചുകൊണ്ട് ഒന്ന് നോക്കി നമ്മുടെ കുറുമ്പൻ. ഓരോരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഓരോ ദിവസത്തെ ലീലകളും പറഞ്ഞു തന്നു. ഇടയ്ക്കിടയ്ക്ക് പറയും, നാമം നല്ലോണം ജപിച്ചോളൂ കേട്ടോ, അപ്പോഴേ ഞങ്ങൾ ഈ പറയണതൊക്കെ മനസ്സിലാക്കി അനുഭവിക്കാൻ പറ്റും. ഞങ്ങളെല്ലാവരും ഉറക്ക നാമം ജപിച്ചു. എന്തൊരു അത്ഭുതം, ഓരോ ലീലാസ്ഥലികളിലും ചെന്നാൽ എന്തെന്നില്ലാത്ത ആനന്ദം. ഹരേ കൃഷ്ണ, രാധേ രാധേ, രാധേ രാധേ, ഉറക്ക ജപിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ചെല്ലും തോറും ഉന്മേഷം കൂടിക്കൂടി വരികയാണ്. എന്തെന്നില്ലാത്ത ആനന്ദം. വൃന്ദാവനം ഗോവർദ്ധനം എല്ലാം വേണ്ട പോലെ പരിക്രമ ചെയ്തു. ശ്രീനാഥ്ജി മന്ദിറിൽ ചെന്ന് അസ്തമയ സൂര്യൻ്റെ പ്രഭയാൽ ആ അമ്പലവും പരിസരവും വളരെ ഭംഗിയായിട്ടുണ്ട്. അമ്മേ, അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നില്ലേ കുറച്ച് നേരം ഇവിടെ കാറ്റും കൊണ്ടിരിക്കണം എന്നുള്ളത്? ഇരുന്നോളൂ കേട്ടോ, ഇത്തിരി കഴിഞ്ഞിട്ട് പോവാം. ഞാനവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. എന്തൊരു കാരുണ്യ കുട്ടികളെ നിങ്ങൾക്ക്! രണ്ടുപേരും എൻ്റെ മടിയിൽ തല ചായ്ച്ചിരുന്നു പുഞ്ചിരിച്ചോണ്ട്. ഞങ്ങളുടെ എല്ലാ തളർച്ചയും പോയി. രാധാകുണ്ടിലും ശ്യാംകുണ്ടിലും വിധിയാം വണ്ണം സ്നാനം ചെയ്തു. ഗിരിരാജനോട് പറഞ്ഞു, ഇനിയും വിളിക്കണം കേട്ടോ. അതും പറഞ്ഞ് നമസ്കരിച്ചു തിരിച്ച് ആശ്രമത്തിലെത്തി. ഒരു 10 പേർക്ക് താമസിക്കാവുന്ന ഹാളാണ് കേട്ടോ കുട്ടികൾ ഞങ്ങൾക്ക് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അവിടെ വന്ന് എല്ലാവരും കിടന്നു. അന്നത്തെ ആ ഒരു സന്തോഷം മുഴുവൻ അനുഭവിച്ചുകൊണ്ട് നാമത്തിനെ മറക്കാതെ. അപ്പോഴും കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്ന് കിടക്കാനുള്ള മത്സരമായിരുന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് നന്ദഗാവിലേക്കാണ് പോയത്. കണ്ണൻ്റെയും യശോദമ്മയുടെയും കളികളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അച്ഛനെ അമ്മയും ഏട്ടമ്മയും ഏട്ടനെയൊക്കെ പറ്റി പറയാൻ ഉണ്ണിക്ക് 100 നാവാ. കൗതുകത്തോടെ എല്ലാം കേട്ടിരുന്നു.
അവിടെയെല്ലാം പാലിൻ്റെയും നറുവെണ്ണയുടെയും സുഗന്ധം ഉണ്ടായിരുന്നു, കൃഷ്ണസുഗന്ധം. ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് വൈകുന്നേരം യമുനാ തീരത്തെത്തി. ഇനി നമുക്ക് എല്ലാവർക്കും ഇവിടെ കുളിച്ച് മതിവരോളം വെള്ളത്തിൽ കളിച്ചിട്ട് ആശ്രമത്തിലേക്ക് പോവാം. ഉത്സാഹം കുട്ടികൾക്കാണോ ഞങ്ങൾക്കാണോ കൂടുതൽ എന്നറിയില്ല. കേട്ടപാട് യമുനാമയ്യയെ വന്ദിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു കുളിരി കയറി. ഇന്ന് വരെ അനുഭവിക്കാത്ത തണുപ്പ്. യമുന പറഞ്ഞു, എത്ര നാളായി വരാം വരാം എന്നും പറഞ്ഞ് കൊതിപ്പിക്കണോ, കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇതും പറഞ്ഞ് മുറുക്കെ കെട്ടിപ്പിടിച്ചു. കണ്ണുനീർ വാർക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇത്രയും സ്നേഹമോ? ഈശ്വര, ഇതിനുള്ള പുണ്യമൊക്കെ ചെയ്തിട്ടുണ്ടോ? അറിയില്ല. കുളിച്ച് കയറി നാമം ജപിച്ചു, ഹരേ കൃഷ്ണ. പിറ്റേന്ന് രാധക്കുട്ടിയുടെ ഇല്ലത്തേക്കാണ് ബെർസാന. അമ്മേ, കുറേ ചവിട്ടുപടികളുണ്ട് കേട്ടോ, വിഷമിക്കണ്ട, ഞാൻ കൈ പിടിക്കാം. സൗമ്യമായി ചിരിച്ചുകൊണ്ട് രാധക്കുട്ടി മുകളിലെത്തിച്ചു. നല്ലോണം ദർശനം തന്നു, പ്രസാദവും തന്നു. മനസ്സും ശരീരവും ഒരുപോലെ നിറഞ്ഞു. തിരിച്ചെത്തി ആശ്രമത്തിലെ രാസലീലയിൽ പങ്കെടുത്തു. മതി മറന്ന് നൃത്തം വെച്ചു കുട്ടികളോടൊപ്പം. അവസാനം കുട്ടികൾ പറഞ്ഞു, ഇന്നിവിടെ കിടന്നുറങ്ങി നാളെ തിരിച്ചില്ലത്തേക്ക് പോവാം കേട്ടോ. ഇത് കേട്ടതും എല്ലാവരും ഒരുപോലെ കരഞ്ഞുപോയി. ഇനി എന്നാ എൻ്റെ ഉണ്ണി കൊണ്ടുവരിക? അപ്പോഴേക്കും കണ്ണന് ചിരി. രാധയോട് പറഞ്ഞോളൂ, വിഷമിക്കണ്ടാട്ടോ ആരും. ഈ വൃന്ദാവനത്തിലെ കാറ്റ്, കൃഷ്ണസുഗന്ധം ഒരിക്കൽ ഒരാൾക്ക് അനുഭവമായാൽ വീണ്ടും വീണ്ടും ഞാൻ കൊണ്ടുവരും. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് സജ്ജനങ്ങളുടെ നാമജപം കേൾക്കാതിരിക്കാൻ പറ്റില്ല അമ്മേ. വീണ്ടും കുട്ടികളെ കെട്ടിപ്പിടിച്ചുറങ്ങി. പിറ്റേന്ന് തന്നെ ഇല്ലത്തെത്തി. ശരീരം ഇവിടെയും മനസ്സവിടെയായിട്ട് ഇനിയൊരു യാത്രയ്ക്കായി ഒരുങ്ങിക്കൊണ്ട് നാമം ജപിച്ചു തുടങ്ങി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, രാധേ 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 രാധേ, രാധേ 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 രാധേ, രാധേ 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 രാധേ, ജയ് ജയ് ശ്രീരാധേ.